ചരിത്രത്തിലെ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം പൂർത്തിയാക്കാനായിട്ട് സംസ്ഥാന ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും സാധിച്ചു എന്ന സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ് പറയാനുള്ളത്. യാതൊരു പരാതികൾക്കും ഇടയില്ലാതെ തീർത്ഥാടനം വളരെ ഭംഗിയായിട്ട് നടത്താൻ സാധിച്ചത് വിവിധ സർക്കാർ വകുപ്പുകളുടെ വളരെ കൃത്യമായിട്ടുള്ള ഏകോപനം മൂലമാണ്. കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തിയാൽ വളരെ ഭംഗിയായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് മാതൃകാപരമായിട്ട് ഈ ഉത്സവകാലത്ത് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്തവണത്തെ തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ശുചിത്വത്തിന് പ്രാധാന്യം നൽകിയ ഒരു തീർത്ഥാടന കാലമായിരുന്നു. ഹരിതചട്ടം അതിൻ്റെ എല്ലാ പരിമിതികളെയും മറികടന്ന് നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചു. കുറച്ച് അനാചാരങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. പമ്പയിലേക്ക് തുണിയും മാലയും ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങളുമൊക്കെ എറിയുന്നത് ചില ആചാരത്തിൻ്റെ ഭാഗമാണെന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലത്ത് അത്തരം രീതികളുണ്ടായിരുന്നു. ആ അനാചാരങ്ങളെ നമുക്ക് ഈ തീർത്ഥാടന കാലത്ത് സമ്പൂർണ്ണമായിട്ടും അവസാനിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഗ്രീൻ ശബരിമല എന്ന ഒരു ക്യാമ്പയിൻ നമുക്ക് ഈ കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിച്ചു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിലെ ദേവസ്വം മന്ത്രിമാരുടെ സമ്മേളനം വിളിച്ചു ചേർത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ശബരിമലയിൽ ഹരിതചട്ടം പാലിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ നിലയിൽ ഹരിതചട്ടം പാലിച്ചുകൊണ്ട് ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. മകരവിളക്ക് കാലത്ത് മകരവിളക്ക് ദിവസമുള്ള വരുമാന വർധനവ് ആ ദിവസം വരെയുള്ളത് അത് 255 കോടി രൂപയായിട്ട് വർദ്ധിക്കുന്ന അവസ്ഥയുണ്ടായി. 45 കോടിയിലധികം ഉണ്ടാവും, അതൊരു 50 കോടിയോളം ആകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. എന്നായിരുന്നാലും മകരവിളക്ക് ദിവസം വരെയുള്ളതിൻ്റെ കണക്കെടുക്കുമ്പോൾ 45 കോടിയുടെ വരുമാന വർധനവുണ്ടായി. ഈ തീർത്ഥാടന കാലത്ത് മാത്രം 38 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശബരിമലയുടെ വികസന പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തി. കഴിഞ്ഞ വർഷത്തേക്കാൾ 6 കോടി രൂപ അധികമാണത്. പിന്നെ റോഡിൻ്റെ എല്ലാം തന്നെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു. നല്ല റോഡുകളായിരുന്നു ശബരിമലയിലേക്ക് വരുന്ന എല്ലാ റോഡുകളും. കണക്ടിവിറ്റി എത്ര ശക്തമായിട്ട് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞൊരു കാലമുണ്ടായിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ശബരിമലയിലും തിരുവനന്തപുരത്തുമായിട്ട് ഈ കാലയളവിൽ 3 അവലോകന യോഗങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് വിളിച്ച് ചേർത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 3-ാമത്തെ യോഗത്തിൽ അദ്ദേഹം ഉദ്യോഗസ്ഥരോട് ശബരിമല സന്നിധാനത്ത് അതുപോലെ പമ്പയിലും തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള ഉദ്യോഗസ്ഥരുണ്ടാകണമെന്ന് കർശനമായിട്ട് നിർദ്ദേശിച്ചിരുന്നു. അതൊരു പ്രധാനപ്പെട്ട ഒരു ചേഞ്ചായിരുന്നു യഥാർത്ഥത്തിൽ. സാധാരണ ഉദ്യോഗസ്ഥരുണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റിലെ പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും താഴെ തട്ടിലെ ഉദ്യോഗസ്ഥന്മാരായിരിക്കും ഉണ്ടാവുക. എന്തെങ്കിലും ഒരു കണ്ടിജൻ്റ് വന്നാൽ തീരുമാനമൊന്നും എടുക്കാനായിട്ട് അവർക്ക് സാധിക്കുമായിരുന്നില്ല. ഇപ്രാവശ്യം എല്ലാ ഉദ്യോഗസ്ഥന്മാരും തീരുമാനമെടുക്കാൻ അധികാരമുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും സന്നിധാനത്തും പമ്പയിലുമായിട്ട് ഉണ്ടായിരുന്നത് ഏകോപനം നന്നായിട്ട് നടത്തുന്നതിനൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. പമ്പയിൽ ഒരു പുതിയ മാലിന്യ സംഭരണ പ്ലാനിന് അനുമതി കൊടുത്തിട്ടുണ്ട്. 10 ദശലക്ഷം സംഭരണശേഷിയുള്ള ഒരു പ്ലാന്റാണ് പമ്പ. ഇന്ന് മലിനപ്പെടുന്നത് ആ പ്ലാന്റ് വരുന്നതോടുകൂടി ഒഴിവാക്കാൻ സാധിക്കും. തിരുപ്പതി തിരുമല വെങ്കടേശ്വര ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണെന്നാണ് കേട്ടിട്ടുള്ളത്. അവയെക്കുറിച്ച് ഒന്ന് പോയി കണ്ട് പഠിച്ചതിന് ശേഷം ശബരിമല തിരുപ്പതി പോലെയല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. ശബരിമല കാനനമാണ്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നമുണ്ട്. ശബരിമലയ്ക്ക് അനുയോജ്യമായവ പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കുമോ എന്നുള്ള കാര്യം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ശബരിമലയുടെ പ്രത്യേകത നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ അത് മതേതരത്വത്തിൻ്റെ അല്ലെങ്കിൽ മതേതര കേരളത്തിൻ്റെ ഏറ്റവും സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള പ്രതീകമാണ് ശബരിമല എന്ന് പറയുന്നത്. മത സൗഹാർദ്ദത്തിൻ്റെയും ഉദാത്തമായ മാനവികതയുടെയും മഹാക്ഷേത്രമാണ് ശബരിമല. അവിടെ പരിസ്ഥിതിക്ക് കോട്ടം തട്ടാതെ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ് ഗവൺമെൻറ് നടത്തുന്നത്. അതിന്
എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെയും പിന്തുണയുണ്ടാകണമെന്നുള്ള വിനീതമായിട്ടുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ശബരിമല ഇടത്താവളത്തെ സംബന്ധിച്ചാണ്. ഒരു വർഷമായി നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണത്. നിങ്ങൾക്കറിയാം അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. മുഖ്യമന്ത്രിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണത്. അദ്ദേഹമാണ് ശബരിമല പമ്പയിൽ വെച്ച് നടന്ന ആദ്യത്തെ അവലോകന യോഗത്തിൽ, കഴിഞ്ഞ വർഷത്തെ അവലോകന യോഗത്തിൽ ഒരു ഇടത്താവളത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഞങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അതിനാവശ്യമായിട്ടുള്ള ഒരു പദ്ധതി തയ്യാറാക്കി ഒരു ആർക്കിടെക്റ്റിനെ അക്കാര്യങ്ങൾ ചുമതലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 37 അമ്പലങ്ങളോട് ചേർന്ന് ഇടത്താവളങ്ങൾ നിർമ്മിക്കാമെന്നാണ് കണ്ടെത്തിയത്. അപ്പോൾ അതനുസരിച്ച് ഏതാണ്ട് ഒരു 50 കിലോമീറ്റർ പിന്നെ വ്യത്യാസപ്പെട്ടാണ് ഇടത്താവളങ്ങളുടെ കണ്ടെത്തിയത്. അതിൽ മലബാർ കൊച്ചിൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള 9 ക്ഷേത്രങ്ങളിലെ ഇടത്താവളങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഒരു ഘട്ടത്തിൽ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. 145 കോടി രൂപ ഈ 9 ക്ഷേത്രങ്ങളിലെ ഇടത്താവളങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനമായിട്ടുള്ള IOC പ്രൊജക്ട് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്.